കെഎസ്ആർടിസി ബസ്സുകൾ വീണ്ടും കാലനാകുന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. ഉച്ചയ്ക്ക് പത്തനംതിട്ട കോന്നി കിഴവള്ളൂരിൽ കെഎസ്ആർടിസി ബസ്സും കാറും കൂട്ടിയിടിച്ച അപകടമുള്ള വാർത്തകൾ നേരത്തെ പുറത്തുവന്നിരുന്നു. അപകടത്തിൽ 16 പേർക്കാണ് പരിക്കേറ്റത്. ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:30 അപകടം. ഇതിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവന്നിട്ടുണ്ട്. കാറിലിടിച്ച ബസ് പിന്നീട് റോഡരികിലുള്ള പള്ളിയുടെ ചുറ്റുമതിലും കമാനവും ഇടിച്ചു തകർത്തു. പത്തനംതിട്ടയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുകയായിരുന്ന ഫാസ്റ്റ് പാസഞ്ചർ കെഎസ്ആർടിസി എതിർദിശയിൽ വന്ന കാറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. കാറിനെ ഇടിക്കാതിരിക്കാനുള്ള ശ്രമമാണ് ഡ്രൈവർ നടത്തിയത്. അതിനിടയിൽ വശത്തേക്ക് വെട്ടിച്ച ബസ് കിഴവള്ളൂർ ഓർത്തഡോക്സ് വലിയ പള്ളിയുടെ ചുറ്റുമതിലും ഗേറ്റും തകർത്തു. പള്ളിയുടെ കമാനം ബസ്സിന് മുകളിലേക്ക് പൊട്ടി വീഴുകയായിരുന്നു. കാർ ഓടിച്ചിരുന്ന ഡ്രൈവർ ആലുവ സ്വദേശിയാണ് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. അപകടത്തിൽപ്പെട്ട കെഎസ്ആർടിസി ബസ് അമിത വേഗത്തിൽ തെറ്റായ ദിശയിൽ കയറി വന്നതാണ് എന്നതാണ് അപകട കാരണമായി സിസിടിവി ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. അപകടത്തിൽ പരിക്കേറ്റ 4 പേരെ കൊന്നി താലൂക്ക് ആശുപത്രിയിലും മറ്റുള്ളവരെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. സംഭവത്തിൽ കെഎസ്ആർടിസി ബസ് ഡ്രൈവർക്കും യാത്രക്കാരിയായ വനിതയ്ക്കും സാരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് നാട്ടുകാർ വ്യക്തമാക്കുന്നത്. പരിക്കേറ്റ മറ്റ് യാത്രക്കാരുടെ നില ഗുരുതരമല്ല എന്ന് അറിയുന്നു. ഇക്കഴിഞ്ഞ മാർച്ച് 5 ഈ അടുത്ത ദിവസങ്ങളിൽ കെഎസ്ആർടിസിയിലെ അപകടങ്ങൾ തുടർക്കത്തെയാവുകയാണ്. മാർച്ച് 5 നേര്യമംഗലത്ത് കെഎസ്ആർടിസി ബസ് മറിഞ്ഞ ഒരു വാർത്തയുണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് മൂന്നാറിലേക്ക് വന്ന കെഎസ്ആർടിസി ബസ്സാണ് നേര്യമംഗലം വീലാൻചിറയ്ക്ക് സമീപം മറിഞ്ഞത്. ഇവിടെ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണം എന്നായിരുന്നു പ്രാഥമിക നിഗമനം. പരിക്കേറ്റവരെ നേര്യമംഗലത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ആളപായമൊന്നും ഉണ്ടായില്ല. പക്ഷേ ഇന്ന് ഉച്ചയ്ക്ക് കാസർഗോഡ് കാഞ്ഞങ്ങാട് ഭാഗത്തേക്ക് പോകുകയായിരുന്ന കെഎസ്ആർടിസി ബസ് മറ്റൊരു വാഹനത്തിനെ മറികടക്കുന്നതിനിടെ ടിപ്പർ ലോറി ഇടിച്ചൊരു അപകടം റിപ്പോർട്ട് ചെയ്തിരുന്നു. ലോറി ബസ്സിലിടിച്ചതോടെ പിന്നാലെ വന്ന കാർ ലോറിക്ക് പിന്നിൽ ഇടിക്കുകയായിരുന്നു. വിവരമറിഞ്ഞ ഫയർഫോഴ്സും മേൽപ്പറമ്പ് പോലീസും സ്ഥലത്തെത്തി പ്രദേശവാസികളുടെ സഹായത്തോടെ പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. അപകടത്തെ തുടർന്ന് സംസ്ഥാന പാത വഴിയുള്ള വാഹന ഗതാഗതം ഏകദേശം 20 മിനിറ്റ് വരെ തടസ്സപ്പെട്ടിരുന്നു. അതേസമയം ഈ അടുത്ത ദിവസങ്ങളിൽ ജീവൻ വരെ നഷ്ടപ്പെടുത്തുന്ന തരത്തിൽ കെഎസ്ആർടിസി ഒരുപാട് അപകടങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അത്തരം കാര്യങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അമിത വേഗം, അശ്രദ്ധയോടുള്ള ഡ്രൈവിംഗ്, മദ്യപിച്ചുള്ള ഡ്രൈവിംഗ്, ഇതെല്ലാം പല കെഎസ്ആർടിസി ഡ്രൈവർമാരും നടത്താറുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ഇത് കാരണം നിരവധി പരാതികളാണ് ദിനവും പുറത്തുവരുന്നത്. കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുൻപ് നിരോധിത പുകയില വസ്തുക്കളുമായി കെഎസ്ആർടിസി ഡ്രൈവർമാർ പിടിയിലായിരുന്നു. പാൻ മസാലയും പുകയിലയും ഉൾപ്പെടെയുള്ള ലഹരി ഉൽപ്പന്നങ്ങളാണ് രാത്രി സർവീസ് നടത്തുന്ന ഡ്രൈവർമാരിൽ നിന്നും പാലക്കാട് ഭാഗത്ത് വെച്ച് കണ്ടുപിടിച്ചത്. 12 ബസ്സുകളിലായി പരിശോധന നടത്തി. ഇതിൽ 9 പേരാണ് പിടിയിലായത്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ കെഎസ്ആർടിസി എന്ന് പറയുന്ന ഈ ഗതാഗത സംവിധാനത്തെ വിശ്വസിക്കാനും ധൈര്യത്തോടുകൂടി കെഎസ്ആർടിസി ബസ്സിൽ കയറാനും സാധാരണക്കാരായ ജനത്തിനെ ഭയപ്പെടുത്തുന്ന ചില സംഭവങ്ങളാണ്. ന്യൂസ് ഡെസ്ക്, കർമാനുസ്.